നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനങ്ങളെ ഏത് വഴിയിലൂടെ പിഴിയാമെന്നാണ് സർക്കാർ ആലോചിച്ച് നടക്കുന്നത്. അതിനുള്ള വഴിയാണ് തേടുന്നതും. യാതൊരു നിൽക്കക്കള്ളിയും ഇല്ലാതെ സർക്കാർ 1000 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു കാര്യം കൂടെ പുറത്തറിയുന്നത്. അധികം ജീവനക്കാർ, അമിത ശമ്പളം, വൻ പെൻഷൻ, വായ്പാ ബാധ്യത, വരവിനേക്കാൾ പ്രതിവർഷം 2500 കോടിയോളം അധിക ചെലവ്. പറഞ്ഞു വരുന്നത് KSEB വകുപ്പിനെ കുറിച്ചിട്ടാണ്. വൈദ്യുതി ചാർജ് വർധനയ്ക്കൊപ്പം മറ്റു പലവിധ ഭാരങ്ങളും ജനത്തിന് മേൽ അടിച്ചേൽപ്പിച്ച് നിലനിൽപ്പിന് KSEB ശ്രമം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2 മാസമായി യൂണിറ്റ് നിരക്കിന് പുറമേ സർചാർജും വാങ്ങുന്നുണ്ട്. വലിയ തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണമെന്ന് നോട്ടീസ് അയച്ചു തുടങ്ങി. യൂണിറ്റിന് 40 രൂപ 63 പൈസ ജൂലൈ 1 മുതൽ കൂട്ടാനുള്ള അപേക്ഷ റെഗുലേറ്ററി കമ്മീഷന് മുന്നിലുണ്ട്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നിരക്ക് വർധനയ്ക്ക് അനുമതി 31 മുതൽ 31 വരെ കമ്മീഷൻ മരവിപ്പിച്ചെന്ന് മാത്രം. യൂണിറ്റിന് 20 പൈസ സെസ് പിരിക്കലും തുടർന്നേക്കും. ഇതെല്ലാം ചേരുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമാകും വൈദ്യുതി ബില്ല്. 4 ദീർഘകാല കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയതോടെ പുറത്തുനിന്ന് വൈദ്യുതി വൻവിലയ്ക്ക് വാങ്ങേണ്ടി വന്നത് പ്രതീക്ഷിക്കാത്ത അധിക ബാധ്യതയ്ക്ക് കാരണമായെന്നും KSEB പറയുന്നു. എന്നാൽ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൽകാനുള്ള 3260.09 കോടി രൂപ കുടിശ്ശിക പിരിച്ചെടുക്കാൻ നടപടിയില്ല. വാട്ടർ അതോറിറ്റി മാത്രം 1100 കോടി നൽകാനുണ്ട്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ KSRTC പോലെ വൈദ്യുതി ബോർഡും ബാധ്യതയാവുമെന്നാണ് ധനവകുപ്പിന്റെ മുന്നറിയിപ്പ്. 30000ത്തോളം ജീവനക്കാരുണ്ട്. 10% അധിക ശമ്പളം എന്നാണ് CAG റിപ്പോർട്ട്. ശമ്പള സ്കെയിലിലെ അന്തരവും വലുതാണ്. ഒരു ഉദാഹരണം, സർക്കാർ ഡ്രൈവർ സ്കെയിലിൽ 27900 മുതൽ 63700, KSEBയിൽ 36000 മുതൽ 76400. ഇനി ഏതൊക്കെ വിഭാഗങ്ങളിലാണ് നിരക്ക് കൂട്ടുന്നതെന്ന് നോക്കാം. പോസ്റ്റ് മാറ്റ്, ലൈൻ വലിക്കൽ, സിംഗിളിൽ നിന്ന് 3 ഫേസിലേക്ക് തുടങ്ങി 98 പ്രവൃത്തികൾക്ക്. സിംഗിൾ ഫേസ് കണക്ഷന് 1243 രൂപയും 3 ഫേസിന് 761 രൂപയും വർദ്ധിപ്പിക്കും. കണക്ഷന് പോസ്റ്റ് ഇടുന്നതിന് 5540 രൂപയായിരുന്നത് 7547 രൂപയാക്കും. സിംഗിൾ ഫേസ് മീറ്റർ മാറ്റാൻ 310 രൂപയും 3 ഫേസ് മീറ്റർ മാറ്റാൻ 406 രൂപയും കൂട്ടും. പോസ്റ്റ് ആവശ്യമില്ലാത്ത കണക്ഷന് നിരക്ക് 1740 നിന്ന് 2983 രൂപയാക്കും. ബോർഡിൻ്റെ അവസ്ഥ, പ്രതിവർഷം വിറ്റുവരവ് 15600 കോടി, ചിലവ് 17945 കോടി, പെൻഷൻ ട്രസ്റ്റിൽ അടയ്ക്കാനുള്ളത് 17238 കോടി, 5871 കോടി വായ്പാ ബാധ്യത, സഞ്ചിത നഷ്ടം 5304.37 കോടി, വാർഷിക നിരക്ക് വർധന, അധിക സെസ്, വലിയ തുക സെക്യൂരിറ്റി നിക്ഷേപം, പുതിയ കണക്ഷൻ ഉൾപ്പെടെ 91 സേവനങ്ങൾക്ക് വർദ്ധിച്ച നിരക്ക്. ശമ്പള പെൻഷൻ ചിലവ് 4071.1 കോടി, ശമ്പളത്തിന് 610 കോടി, പെൻഷൻ ട്രസ്റ്റിലെ നിക്ഷേപ പലിശയ്ക്കും വർഷം വേണം. 2021ലെ ശമ്പള പരിഷ്കരണത്തിലൂടെയുണ്ടായ അധിക ബാധ്യത 734.4 കോടി. സർക്കാർ ജീവനക്കാരേക്കാൾ 5% കൂടുതൽ ക്ഷാമബത്ത. ശമ്പള പെൻഷൻ വിഹിതം വരുമാനത്തിൻ്റെ 26.77% ഇപ്പോൾ 46.59%. ശമ്പള പരിഷ്കരണത്തിന് 2018 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യം. കുടിശ്ശിക നൽകിയത് 1317.66 കോടി എന്നിങ്ങനെയാണ്.